గుర్తుంచుకో, ఐ యామ్ భరత్ చంద్ర. జస్ట్ రిమెంబర్ దట్. ബാലാകാരത്തിന് ശേഷം പിന്നെ സുരേഷ് വരുന്നത് ടി പി ബാലഗോപാലൻ എന്ന സിനിമയിലെ ഒരു ചെറിയ വേഷത്തിലാണ്. ഒരു കല്യാണ ചെറുക്കനായിട്ട് പോകുന്ന ഒന്നു മുതൽ പൂജ്യം വരെ അതിൽ സുരേഷ് ഗോപി ഒരു സീൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ അവിടെ ഒന്ന് രണ്ട് ഡയലോഗ് ഉണ്ട്. ഡയറക്ടർ ഭയങ്കരമായിട്ട് ദേഷ്യപ്പെടുന്നു. ശബ്ദത്തിന് ഒരു ബേസ് ഇല്ല. വേറെ ആരെ കൊണ്ടെങ്കിലും ഡബ് ചെയ്യുന്നു. ഇങ്ങോട്ട് മാറിയിരുന്ന് കരയുന്നുണ്ടായിരുന്നു. മമ്മൂട്ടിയുടെ കൂടെയും മോഹൻലാലിന്റെ കൂടെയും ഒക്കെ സെക്കൻഡ് ഹീറോ ആയിട്ടോ അല്ലെങ്കിൽ സപ്പോർട്ടിംഗ് ക്യാരക്ടേഴ്സ് ഒക്കെ ചെയ്ത് കുറേ സിനിമ. അങ്ങനെ ഒന്ന് രണ്ട് സിനിമയിൽ ഇദ്ദേഹത്തിന് വേറെ ആരും ഡബ് ചെയ്യും. വാശി, ഞാൻ ഡബ് ചെയ്യും, മറ്റൊരാളെ കൊണ്ട് ചെയ്യിക്കില്ല. അങ്ങനെയുള്ളവർ തന്നെയാണ് സിനിമയിൽ എക്കാലവും നിലനിന്നിട്ടുള്ളത്. സുരേഷിന്റെ ഒരു ബ്രേക്ക് ത്രൂ ആയത് തലസ്ഥാനമാണ്. സംവിധായകർക്ക് നിർമ്മാതാക്കൾക്കെല്ലാം ഇങ്ങനെ ഒരാളെ ഒരു സോളോ ഹീറോ ആയിട്ട് സിനിമ ചെയ്യാനായിട്ടുള്ള ധൈര്യം ഉണ്ടായ സിനിമ തലസ്ഥാനമാണ്. നീയും സ്വപ്നം കണ്ടു തുടങ്ങിയോ മോനായി? ആകാശം നിറയ മാലാകമാരും നക്ഷത്രങ്ങളും വെള്ള കുതിരയെ കൂട്ടിയ വണ്ടിയിലെ വന്നത് കഷ്ടപ്പെട്ട് ഇതിഹാസം സൃഷ്ടിക്കാനാകില്ല, അതിനൊരു തീപ്പൊരി വേണം. യെസ് കമ്മീഷണർ, ഓർമ്മയുണ്ടോ? ഈ മുഖം നേരെ കയ്യോങ്ങിയാൽ തനിക്ക് നോവില്ല. അതക്കം മേൽ എങ്ങനെ, ചെറുങ്ങനെ മതിയോ അതോ പലങ്ങനെ? ആ വിശദമായി തന്നെ ആവാം. സാറെന്തോന്ന് പോലീസ്? നിന്നെ കാലത്തൊരു ഗൗരി വിളിച്ചായിരുന്നു. ഓ, മേജർ ഗൗരി ശങ്കർ ത്രിപാഠി. എന്താ കാണിക്കുന്നത്? പെണ്ണ്, പെണ്ണ കാണിക്കാൻ പോണേ ഉള്ളൂ. ശമമേ, വൃത്തിയാത്ത പരിപാടിയായിട്ട് എന്റെ പൊന്ന് സാറേ, എന്നെ ഒന്ന് ജാമ്യത്തിൽ ഇറക്കിയിട്ട് പോരെ. ഈ അയ്യൻ ലവ് ഒക്കെ ഏതെങ്കിലും ഒരു വക്കീലിൽ നിന്ന് കാണു സാറേ. Excuse me, Sultana Begum. ഒന്ന് പുറത്തു വരും. Rubbish, what do you want? കഴുവറ മോളെ, ഇറങ്ങ പുറത്ത്. ഇത്തരം നാസ്റ്റി കമന്റ്സിന് പ്രാസം ഒപ്പിച്ചുള്ള മറു ഡയലോഗ് മലയാളത്തിലും ഇംഗ്ലീഷിലും വെച്ച് കീറി കയ്യടി വാങ്ങിയ ഞാൻ ഇവിടം വരെ എത്തിയത്. ആ സ്കോപ്പ് ഈ ജംഗ്ചറിലും ഉണ്ടെന്നറിയാം. പ്രയോഗിക്കുന്നില്ല. കയ്യടി വേണ്ടാഞ്ഞിട്ടോ ഭയന്നിട്ടോ ഒന്നുമല്ല, സൗകര്യം. മര്യാദക്ക് ജീവിക്കാൻ സമ്മതിക്കില്ലെന്ന് വെച്ചാൽ ശക്തമായ ഡയലോഗ് പറഞ്ഞ് കയ്യടി വാങ്ങിക്കാൻ തനിക്കുള്ള പ്രാഗൽഭ്യം മറ്റാർക്കുണ്ടോ? ഇയാൾ ആളെങ്ങനെടാ ഹുസൈന്? He comes from such a dangerous lineage of fire. സാറേ കൂത്തുച്ചി മോളെ, നിന്റെ വ്യഭിചാര കഥകൾ. ഇനി അങ്ങനത്തെ ചീത്ത വാക്ക് നീ പറഞ്ഞോന്ന് ഞാൻ അറിഞ്ഞു. അതേ പറയും. പക്ഷെ അതിന്റെ പേരിൽ എന്നെ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിധിച്ചങ്ങ് കഴിവേറ്റി കളയാമെന്നാണ് ഭീഷണിയെങ്കിൽ തേടി വന്ന സാധനം ഒരുമാതിരി ആളെ ആക്കിയിട്ടുള്ള നിന്റെ ഈ പ്രകടനം ഉണ്ടല്ലോ, അതേതവനൊക്കെ വേണ്ടിയിട്ടായാലും ശരി, കഴുത്തിന് പിടിച്ച് ഛർദ്ദിപ്പിക്കും ഞാൻ തന്നെ കൊണ്ട്. പക്ഷെ പിന്നെ അതിന്റെ പേരിൽ ബന്ധ തേങ്ങ. ഓ സൂപ്പർ, കൊള്ള സന്യാസി പോലെയാടി. ഫീൽ ദ ടേസ്റ്റ് ഓഫ് യുവർ ബ്ലഡ് ആൻഡ് ബ്രെയിൻ. Not a mock bleeding like this. The real bloodshed. And Mohammed Sarkar is inflammable. Highly inflammable. ഒലക്കേട മൂഡ് സാറിന് ഒരു തൊപ്പി അഴിച്ചു വെച്ചിട്ട് ഒന്നുകൂടെ പറയാം. അടിച്ച് കർമ്മ കുത്തിയാൻ പൊളിക്കട പന്ന ബദായി ജസ്റ്റ് ട്രിപ്പി. തന്റെ ഈ സ്യൂഡോ സോഷ്യലിസ്റ്റിക്, സ്യൂഡോ പ്രോളിറ്റേറിയൻ, സ്യൂഡോ ഫിലന്ത്രോപിക് ബാംബൂസിൽ ട്രിപ്പി ട്രെഡ് ബാ. അതക്കും മേലെ, അതക്കും മേലെ എന്നർക്ക് ഇരു മന്ത്രി മുഖ്യ ഇതം കഴിച്ചവനെ കവാടത്തിലെത്തിക്കും. ഇത് ഭീഷണിയല്ല, ഒരച്ഛന്റെ രോദനം, ഒരച്ഛന്റെ രോദനം. താങ്ക് യു ആൻഡ് ശബ്ദിച്ചവർക്ക് കേറ്റിക്കളഞ്ഞാൽ തല്ലുന്നെങ്കിൽ നേരിട്ട് തല്ലണം, ഒറ്റയ്ക്ക് തല്ലണം. ആണായി പറഞ്ഞവനാണെങ്കിൽ അടിക്കണം. ഓർത്തോ, ഇതൊരിടവേളയാ. Wait until then.
the D-Day is coming. And this is just an intervention. നീ പറഞ്ഞ പോലത്തെ അത്ഭുതമൊന്നും ഇതിലില്ലല്ലോ. ഇന്റർവെൽ ആയല്ലേ ഉള്ളു, ഇനി അങ്ങോട്ടാ രസം മുഴുവൻ. നോക്കാം. ഈ കുട്ടികളെ നിങ്ങളുടേതായി കാണുക. അവരെ തൊടുന്നതിലൂടെ നിങ്ങൾ എച്ച് ഐ വി പോസിറ്റീവ് ആകില്ല. കൊട്ടിയൂരിലെ സ്കൂളിൽ നിന്നും അക്ഷരയും അനന്തവും എച്ച് ഐ വി പോസിറ്റീവ് ആയതിന്റെ പേരിൽ സ്കൂൾ അഡ്മിഷൻ നിരസിച്ചപ്പോൾ അവിടെ പോയി ആ കുട്ടികളെ എടുത്ത് ചേർത്ത് പിടിച്ച് അവരുടെ കവളിൽ ഉമ്മ നൽകി സുരേഷ് ഗോപി പറഞ്ഞ വാക്കുകളാണ്. ഈ എപ്പിസോഡ് എയർ ചെയ്ത് കഴിഞ്ഞാൽ തൊട്ടടുത്ത ദിവസങ്ങളിൽ ഒരു കീബോർഡ് അമീറിന്റെ വീട്ടിൽ എന്റെ ഓഫീസിൽ നിന്ന്. ഏറ്റവും അധികം കോവിഡ് ബാധിതരുള്ള കാസർഗോഡ് ജില്ലയിൽ 25 ലക്ഷം രൂപ വിലമതിക്കുന്ന 3 വെന്റിലേറ്ററുകളും മൊബൈൽ എക്സ്റേ യൂണിറ്റുമാണ് സുരേഷ് ഗോപി നൽകിയത്. മദർ തെരേസ സ്ഥാപനത്തിന്റെ ചുമതല ഞാൻ ഏറ്റെടുക്കുന്നു. സ്ത്രീധനം സമ്പ്രദായം ഒട്ടുങ്ങട്ടെ. ചാരമാണെന്ന് കരുതി ചകയാൻ നിൽക്കണ്ട. കനല് കെട്ടിട്ടില്ലെങ്കിൽ പൊള്ളും. ഇത് ജന്മം വേറെ. I don't think that love or stardom can be taken away. വരാൻ പോകുന്ന കൊടുങ്കാറ്റിന് മുമ്പുള്ള ശാന്തത മാത്രമാണിത്. സരതുസ്ത്രന്മാരുടെ സൂര്യതേരാളിയായ മിത്രദേവൻ പറഞ്ഞതുപോലെ യുദ്ധക്കളത്തിൽ ശത്രുക്കളാൽ വളയപ്പെടുമ്പോൾ നീ എന്നെ വിളിക്കുക. As I swore, I am back. Main wapas aaya hoon, bhai saab. Dare him not, provoke him not, challenge him not. ഇയാളുടെ കമ്മീഷണർ എന്ന ഫിലിം കണ്ടപ്പോ പോലീസുകാർ ഇങ്ങനെ ആയിരിക്കണോ എന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ആ മദ്യപടം ഉണ്ട് പത്രം. ഇല്ലാത്ത ചാരസുന്ദരിയുടെ ഹോട്ടൽ മുറിയിലെ കിടക്കവിരിയിൽ എത്ര പേരുടെ വിയർപ്പിച്ചു, എത്ര തുള്ളി രേതസിച്ചു എന്ന് കണക്കെടുക്കുന്ന സ്റ്റിങ്കിങ് സിക്കനിങ് റിപ്പൾസ് ഇൻവെസ്റ്റിഗേറ്റീവ് റിപ്പോർട്ടുകൾ കൊണ്ട് അത് കണ്ടപ്പോ നേരെ തിരിഞ്ഞു. ഇയാൾ എന്തിനാണോ പോലീസുകാരെ എടുത്ത് പിടിക്കുന്നത്. അവന്റെ ഒരു ഷൈനിങ്. നിന്നെയൊക്കെ പോലീസിൽ എടുത്തവന്മാരെ വേണം തന്തയ്ക്ക് വിളിക്കാൻ. നിന്നെ പോലുള്ള ലോക പൊലയാടിമോമാരെ ഉദ്ദേശിച്ചാണ് പണ്ട് അങ്ങേര് പറഞ്ഞത്. തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ ഒക്കെ തന്തയ്ക്കുണ്ടായവൻ നല്ല തണ്ടലുള്ളവനാണെങ്കിൽ കാര്യം പറഞ്ഞ ഇടയ്ക്ക് വിരൽ തള്ളിക്കെടുത്തണം. ഇന്ത്യൻ കഴുവറട മോനെ. പുറപ്പാടെങ്കിൽ പിന്നെ പൊന്ന് തോന്നിക്കുഞ്ഞ് താഴെ തങ്ങാടി ചന്തയെന്ന് തലമുറ തലമുറയായി പഠിച്ച തലവഴിയും തന്തയ്ക്ക് പ്രക്കാഴികയും മതിയാവാതെ വരും നിങ്ങൾക്ക്. വിശ്വേസലിംഗമായി കണികരിഞ്ചറ. You can bloody count on me for that. But I won't stand any sinister deal being shoved up my ass by any of these rotten bastards. മനസ്സിലായി പൊന്ന. Just stop blabbering like a stupid squeeze. പൊന്ന കഴുകറ മോനെ. എന്താണ് നീ തന്തയ്ക്ക് പറഞ്ഞത് കൊണ്ട്. Just remember that. Remember that. Remember that. നിങ്ങൾക്കുമാകാം കോടീശ്വരൻ പരിപാടിയിൽ പങ്കെടുത്ത മത്സരാർത്ഥിയെ തേടി അവതാരകൻ കൂടിയായ സുരേഷ് ഗോപി എം പിയുടെ സഹായമെത്തി. ഞാനൊരു നിയോഗം. ഓർമ്മയുണ്ടോ ഞാൻ ഒരിക്കൽ പറഞ്ഞത്? Mission accomplished.